കൂട്ടുകാരെ മലബാർക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവം. ഇനി ഞാൻ എന്താ വെച്ചാൽ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്, കാരണം ഇല്ല കുറെ നാളെ എൻ്റെ വീഡിയോ ഇട്ടത്. ഞാൻ അത് കാരണം എന്ന് വെച്ചാൽ ഞാൻ 10th class ഇപ്പോൾ, അപ്പോൾ പഠിക്കാൻ കുറേ ഉണ്ട്. ഇനി അങ്ങോട്ട് നാലടുത്ത 4 മാസത്തിന് ചിലപ്പോൾ വീഡിയോസ് വരാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ കാര്യത്തിൽ കിടക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ സംഭവം ഒന്നുമില്ല. അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോഴതാണ് Redragon K630 RGB ബ്ലാക്ക് കളർ കീബോർഡ് ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും അതിനെ കുറിച്ച് വച്ചിട്ട് ഞങ്ങൾക്ക് വീഡിയോയിൽ കുറച്ചൊന്നും പറയേണ്ടതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ റെഡ് ഡ്രാഗൻ്റെ K630 RGB ബ്ലാക്ക് കീബോർഡാണ് ഗൈസ്. അപ്പോൾ ഡ്രാഗൺ ബോർഡാണ് എൻ്റെ പേര്. ഇതിൽ വരുന്നത് ബ്രൗൺ സ്വിച്ചസ് ആണ്, അത് ഡസ്റ്റ് പ്രൂഫ് ആണെന്ന് അവർ പറയുന്നത്. പിന്നെ ഗൈസ്, ഇതിൻ്റെ ഈ ബോക്സിൻ്റെ അകത്ത് തന്നെ കണ്ടൻസ് ആണ്, ഒരു കീബോർഡ്, പിന്നെ ഒരു ടൈപ്പ് സി കേബിൾ കൂടി ഉണ്ട്. പിന്നെ ബോക്സിൻ്റെ ബാക്കിൽ നമ്മുടെ കീബോർഡ് കാണാൻ പറ്റും. പിന്നെ പിന്നെ ഇതിൻ്റെ ഒപ്പം വരുന്നത് കീ സ്വിച്ചറും കീ പുള്ളറും ഉണ്ട്, പിന്നെ സ്വിച്ച് പുള്ളറും ഉണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ റെഡ്രാഗൻ്റെ ഈ ഇത് വാങ്ങിക്കാൻ റെഡ്രാഗൻ്റെ വെബ്സൈറ്റിൽ പോയി നമുക്ക് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഗൈസ്, നമുക്കിനി കീബോർഡ് നമുക്ക് തുറന്നു നോക്കാം ഗൈസ്. അപ്പോൾ ഞാൻ പക്ഷേ പൊളിച്ചിട്ടുണ്ടാകുന്നത് അറിയാൻ വേണ്ടിയിട്ട്, കുഴപ്പമില്ല. അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കാണുന്നുണ്ട് വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു കീബോർഡാണ് ഗൈസ്. പിന്നെ കീബോർഡ് നമുക്ക് മാറ്റിവയ്ക്കാം. അതുകഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഒപ്പം ഡിറ്റാച്ചബിൾ USB ടൈപ്പ് സി ടു എ കേബിൾസ് ഉണ്ട്. ഇത് വയേർഡാണ്, വയർലെസ് അല്ല. പിന്നെ അതിൻ്റെ കൂടെ കീ ക്യാപ്പ് പുള്ളറുണ്ട്, കീ സ്വിച്ച് പുള്ളറുണ്ട്. പിന്നെ എൻ്റെ ഒപ്പം എക്സ്ട്രാ വരുന്നതാണ് 3 സ്വിച്ചസും വരുന്നുണ്ട് ഗൈസ്. അതാണ് ഈ റാപ്പിൽ എഴുതിക്കുന്നത്, ബ്രൗൺ സ്വിച്ചസാണ്. പിന്നെ ബോക്സിന് പ്രത്യേകിച്ചൊന്നുമില്ല, നന്നായിട്ട് നല്ല ബോക്സാണ്. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ മാതിരി ഇത് വയേർഡ് കേബിളാണ്. അപ്പോൾ ടൈപ്പ് സി ടു ടൈപ്പ് എ കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ലെങ്ത്തുള്ള കേബിൾ തന്നെയാണിത്. ഇനി നമുക്ക് കീബോർഡ് അങ്ങ് പുതിയ പുറത്തേക്കാം. ഇതിനൊപ്പം ഒരു ഡ്രാഗൻ്റെ ഒരു സ്റ്റിക്കർ കിട്ടുന്നുണ്ട്, പിന്നെ അതിൻ്റെ കാറ്റലോഗ് ഉണ്ട്. കാറ്റലോഗ് ആവശ്യമുള്ളതാണ്, കാരണം ഇതിൽ കുറേ ലൈറ്റിംഗ് മോഡ്സ് ഉണ്ട്, അത് പിന്നെ കാണിക്കുന്നതായിരിക്കും വീഡിയോയിൽ. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കറുണ്ട്, നല്ലൊരു ഭയങ്കര സ്റ്റിക്കറാണ്, കഴിഞ്ഞ ഒട്ടിക്കാം. ഇനി നമുക്ക് കീബോർഡ് നമുക്ക് എടുത്തു നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി നമുക്ക് കീബോർഡിനോട് സംസാരിക്കാം ഗൈസ്. കീബോർഡ് നമുക്ക് പിടിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു വെയിറ്റ് ഉണ്ട്, കാരണം മെക്കാനിക്കലാണ്. പിന്നെ ഫ്രണ്ടിൽ തന്നെ റെഡ് ഡ്രാഗൻ്റെ ലോഗോ ഉണ്ട്. സൈഡിൽ തന്നെയാണ് മറ്റേ USB ടൈപ്പ് സി ഉണ്ട്, വയേർഡാണ്, വയർലെസ് അല്ല ഒരിക്കലും പറയാണ്. സൈഡും എല്ലാതും കണ്ടാൽ രസമായിട്ടുണ്ട്. ഇതെൻ്റെ ആദ്യത്തെ മെക്കാനിക്കൽ കീബോർഡാണ്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. എന്തായാലും ബിഗിനേഴ്സിന് നല്ലൊരു ഫ്രണ്ട്ലി കീബോർഡാണ്. അടിയിൽ പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക സ്റ്റെപ്സ് ഉണ്ട്, അത് റബ്ബറൈസ്ഡ് ആണ്. അപ്പോൾ ഗൈസ്, എൻ്റെ സ്വിച്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രൗൺ സ്വിച്ചസാണ് വരുന്നത്, ഇവർ കൊടുക്കുന്നത്. ബ്രൗൺ വെച്ചാൽ റെഡും ബ്ലൂവിൻ്റെ മിക്സ് ആണെന്നാണ് പറയുന്നത്. പിന്നെ കീ ക്യാപ്സൊക്കെ വെച്ചാൽ നല്ല ടെക്സ്റ്റേർഡ് കീ ക്യാപ്സ് ആണ്, അത് എൻഗ്രേവ്ഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ഫ്യൂച്ചറിൽ അത് മാഞ്ഞു പോകാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കിനി ഞങ്ങൾക്ക് ഈ കീസിൻ്റെ അങ്ങ് സ്വിച്ചിൻ്റെ സൗണ്ട് ടെസ്റ്റ് ഒക്കെ നടത്തി നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിനി ഞങ്ങൾക്ക് ഇത് കീബോർഡ് നമുക്ക് ലൈറ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്തുണ്ട്. സ്റ്റാർട്ടപ്പിൽ തന്നെ നല്ലൊരു ലൈറ്റ് അനിമേഷൻസ് ഉണ്ട്. അപ്പോൾ തന്നെ കണ്ട എന്താ RGB അല്ലേ. ഇതിന് പിന്നെ സോഫ്റ്റ്വെയറും കൂടി ഉണ്ട്, അത് നമുക്ക് എൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ എങ്ങനെയാണ് മോഡ് മാറ്റാം, Fn+Alt അമർത്തി നമുക്ക് ഇങ്ങനെ മോഡുകൾ മാറ്റാം. ഇത് 2nd മോഡ്, ഇത് 3rd മോഡ്, ഇതിൽ ടോട്ടൽ 13 മോഡുകളുണ്ട്. ഇത് 4th, പിന്നെ ഒരു ഇതൊരു സ്റ്റാറ്റിക് വേവി എന്ന് പറഞ്ഞൊരു വേർഷൻ മാതിരിയാണ്. അടുത്തത് വെച്ചാൽ ഇങ്ങനെ ഓരോ ക്ലിക്കിലാണ് ലൈറ്റുകൾ തത്താ, ഇതെനിക്ക് അന്നേരം ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തത് വെച്ചാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിപ്പിൾ എഫക്റ്റ് കിട്ടും, ഈ വെള്ളത്തിലൊക്കെ ഈ കല്ലിടുമ്പോൾ എഫക്റ്റ് അല്ലേ, അത് കിട്ടും. അടുത്തത് ഇങ്ങനെ ഓരോ ലൈനായിരിക്കും കത്തി കത്തി പോവുക. കണ്ട ഇത് നമുക്ക് കുറേ യൂട്യൂബിലും കുറേ പണ്ട് ട്രെൻഡുണ്ടായിരുന്നു. ഇതുവരെ ഈ മാലവിളിപ്പ് അരി കണ്ടാൽ പള്ളി പെരുന്നാൽ സെറ്റപ്പ്, ഇതും ഇതൊക്കെ സെയിം തന്നെ എഫക്ട്സൊക്കെ പല തരത്തിലുണ്ട്. പിന്നെ നമുക്ക് കളറുകൾ മാറ്റാൻ പറ്റും, ഇങ്ങനെ കണ്ട Fn+Space അമർത്തിയാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റാം. സ്പേസ് ബാർ അമർത്തിയാൽ RGB ആകും. അപ്പോൾ അതൊക്കെയാണ് അവിടെ കളർ മോഡുകൾ.
റെഡ്രാഗണിന്റെ K630 RGB കീബോർഡ് ഗൈസ്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് വെക്കുക. പിന്നെ ഗൈസ് ഈ കീബോർഡും എല്ലാ ഡീറ്റെയിൽസ് ഐ മീൻ ബാക്കി ഇനി എക്സ്ട്രാ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ തന്നെ ദേവനാഥ് സൈനിങ് ഓഫ്. Thank you.